ആർമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല് ഭക്ഷണം കഴിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണോ അതോ പ്രാക്ടീസ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണോ? ശരിക്കും ഇങ്ങനെയായിരുന്നത്, നീ ഭക്ഷണം കഴിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന്, ഞാൻ കഴിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാന്ന്. ഇതും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വഴക്ക് സ്റ്റാർട്ട് ചെയ്തത്. അവസാനം പരസ്പരമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒത്തുതീർപ്പാക്കി അല്ലേ? അല്ലടാ, ഈ കാര്യം പറഞ്ഞ് നമ്മൾ രണ്ടാഴ്ച പരസ്പരം മിണ്ടിയിട്ടില്ല. ആ സമയം എന്ന് പറഞ്ഞാല് ഞാൻ ആ ഡ്രാമയിൽ അഭിനയിക്കുന്ന ആ സമയമായിരുന്നു. അന്നൊക്കെ എനിക്ക് കഴിക്കാൻ തോന്നിയത് അപ്പൊ തന്നെ കഴിക്കണം എന്നൊരു ഉദ്ദേശം തോന്നുന്നുണ്ട് ചെറുപ്പായം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു ബാക്കി മെമ്പേഴ്സ് ഒന്നും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പൊ നീ മാത്രം ഒറ്റയ്ക്ക് കഴിച്ച അതൊരു ശരിയല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് വിശക്കുണ്ട്, എനിക്ക് കഴിച്ചിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവൻ ഇതിപ്പൊ കഴിയും, കഴിഞ്ഞിട്ട് കഴിക്കാം, ഇതായിരുന്നു പറഞ്ഞേ. ഇത് പറഞ്ഞതിന്റെ മേലെ വികാരം കൊണ്ട് ഞങ്ങള് ആ ടൈമിൽ നമ്മൾ കുറച്ച് ഇമോഷണൽ ആയിരുന്നു. മെമ്പേഴ്സ് എല്ലാം അങ്ങനെയായിരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം ഇത് കേട്ട് ദേഷ്യം വന്ന് ഞങ്ങളോട് പുറത്തുപോയി തള്ളിവിടടാ. ഓക്കേ അല്ലട്ടോ, ഞങ്ങൾ മറുപടിയും കൂടി കൊടുത്തില്ല ശരിയാ എന്നും പറഞ്ഞിട്ട് പോയി ഞങ്ങൾ. അങ്ങനെ പറഞ്ഞ് പുറത്തു പോയ ഞങ്ങള് വീണ്ടും പറഞ്ഞ തന്നെ പറയണ കേട്ട് ഇങ്ങോട്ടൊന്ന് തിരിച്ചു കയറിയോടാ എന്ന് പറഞ്ഞുള്ളന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി വട്ടത്തിൽ സംസാരിച്ചിരുന്ന് അവസാനം ഞാനും സുഖേറിനും കൂടി കള്ളു കുടിക്കാൻ പോയില്ലേ. അങ്ങനെ ഞാൻ കുടിച്ചു മാലായിട്ട്, നിനക്ക് ഓർമ്മ ഉണ്ടോ അവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ വെച്ച് ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടി സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാന് കുടിച്ചു മാലായോണ്ട് അതിന്റെ വീഡിയോ ഉണ്ട്. വീഡിയോ ഇവ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്റെ ഇപ്പോഴും ഉണ്ട് അത്. ഇതിന് ശരിക്കും കോമഡി എന്താണെന്നറിയോ, ഞങ്ങൾ തമ്മിൽ തിരക്കൂടി പരസ്പരം ദേഷ്യപ്പെട്ട് കള്ളും കുടിച്ച് വന്നിട്ട് നീ ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയാണ്, അപ്പൊ അത് വീഡിയോ ആക്കിയിട്ട് എടുക്കാന്ന് ഇവനുണ്ടല്ലോ, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനപ്പ ഡംപ്ലിങ്സ് മൊത്തം തിന്നോണ്ടേ. ഞാൻ അപ്പ എഴുതിയ പാട്ടാ 4 o'clock. ശരിക്കും ഞാൻ അപ്പ എഴുതിയതാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേനോ ഞാൻ നിന്റെ കൂടെ പാർക്കിൽ പോയപ്പോ എഴുതിയൊരു പാട്ടുണ്ടെന്ന്. അത് 4 o'clock ആണല്ലേ, അപ്പൊ സമയം രാവിലെ 4 മണിയായിരുന്നു. 4 മണിയാ 4 മണി കഴിഞ്ഞിട്ടോ? എനിക്കറിയില്ല, എന്തായാലും അങ്ങനെ ഒരു ഡംപ്ലിംഗ് കേസ് ഉണ്ട്, ഫ്രണ്ട്സും 4 o'clock ഉണ്ടായി. അപ്പൊ ശരിക്കും അതുകൊണ്ടാ ഞാൻ 4 o'clock എഴുതിയേ. നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല തേയോങ്ങ, എനിക്ക് ഇപ്പോഴും ഞാൻ ആ പറഞ്ഞ രീതി അറിയാം തേയോങ്ങ.